വഹാബിയത്ത് ഒരു ശിക്ഷയാണ്, വഹാബിയത്ത് ആധുനികതയുടെ ഒരു ഫിത്നയാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നവോത്ഥാനമല്ല നേതാവേ, അത് നവോത്ഥാനമാണ് എന്നിവിടെ ചില നേതാക്കന്മാർ പെരുമ്പറ കൊട്ടി നടന്നിരുന്നു. അവരെയൊന്നും പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവർ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് വിവരമില്ലായ്മയാണല്ലോ അവരുടെ ഏറ്റവും വലിയ തിലകച്ചാർത്തായ മഹത്വം. വിവരമില്ലായ്മയാണല്ലോ ചില നേതാക്കന്മാരുടെ മഹത്വം എന്നതുകൊണ്ട് ഞാൻ അവരെ പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇവരാണ് നവോത്ഥാന നായകന്മാർ, അതുകൊണ്ട് ഇവരുടെ സമ്മേളനത്തിന് വരൂ എന്ന് പറഞ്ഞ് ചില നേതാക്കന്മാർ പണ്ട് വിളിച്ചിരുന്നു. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ മറ്റൊരു സുപ്രധാനമായ സംസ്ഥാന സമ്മേളനത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ഈ വരുന്ന ഡിസംബർ മാസത്തിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ വഴിയിൽ, കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് വളരെയേറെ വലിയ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനം നവോത്ഥാനത്തിൻ്റെ വഴിയിൽ ഒരു ശക്തമായ ചുവടുവെപ്പാവട്ടെ എന്നുകൂടി ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നവോത്ഥാന സംരംഭങ്ങളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേന്നമിൻ്റെ സംസ്ഥാന സമ്മേളനം ഡിസംബർ 28, 29, 30, 31 അടക്കമുള്ള തീയതികളിൽ മലപ്പുറം ജില്ലയിൽ നടക്കുകയാണ്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് കേന്ദ്രം. അത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം വിവരമുണ്ട് ഞങ്ങൾക്കെന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്ത വിഡ്ഢികോമരങ്ങളാണ് ആ നേതാക്കന്മാർ. ഇനിയെങ്കിലും അങ്ങനെ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പറഞ്ഞാൽ വിവരമറിയും, ഇനി പറഞ്ഞാൽ വിവരമറിയും, ഇനി നിങ്ങളെ വായിനങ്ങൾ വാക്ക് ചാടിയാൽ വിവരമറിയും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഹാബികളാണ് നവോത്ഥാനം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവരുടെ സമ്മേളനത്തിന് വരണം എന്ന് പറഞ്ഞ് ചില നേതാക്കന്മാർ കഴിഞ്ഞ ചില കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുടെ സമ്മേളനത്തിൽ വിളിച്ചിരുന്നു. ഇതൊന്ന് പഠിക്കുക. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് വിവരവുമില്ല, വിവരമില്ല എന്ന വിവരമില്ല, നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ള വിവരം. ഇനിയെങ്കിലും പഠിക്കുക, പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ മരിച്ചു പോകും. ഞങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നു ആരും വിചാരിക്കണ്ട, നിങ്ങളൊക്കെ പാഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങളെ തൽക്കാലം വിടുന്നു. എന്തുകൊണ്ട് വിടുന്നു? നിങ്ങൾ വിവരമില്ലാത്തവരാണ് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾക്ക് വിവരമില്ലാന്ന് നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും പണ്ടേ എനിക്കറിയാം നിങ്ങൾക്ക് വിവരമില്ലാന്ന്. അതുകൊണ്ട് ഇനി ആ ജാതി വിടുവായറ്റങ്ങൾ പറയാതിരിക്കുക. ഇവർ ദുനിയാമിൻ്റെ ഫിത്നയാണ്, ഇവർ കാത്തുള്ള ആസാരി നബീ മുസ്തഫ, ഇവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാദിന്റെ കൊലപാതകികളാണ്. ഹൃദയത്തിൽ നിന്ന് ഹബീബിനെ മായ്ക്കാൻ ശ്രമിക്കുകയാണ്, പുണ്യ റസൂലിനെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവർക്ക് മാപ്പ് കൊടുക്കേ. എന്തുങ്ങൾ വിചാരിച്ചത്? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതിനൊരു കാരണമുണ്ടാവും. ഞാൻ ആദ്യകാലത്ത് എനിക്കത് മനസ്സിലായിരുന്നില്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് മനസ്സിലായി. ബഹുമാനപ്പെട്ട മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മുള്ള അടക്കമുള്ള ആളുകൾ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ഫത്വ. എന്താ പ്രധാനപ്പെട്ട ഫത്വ? മഹാനായ അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മുള്ള ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താ? മുബ്തദിഈങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ, അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക, ഇത്യാദി വഹകളാകുന്നു. ഒപ്പിട്ടതാര? ഷിഹാബുദ്ദീൻ അബു സഅദ അഹമ്മദ് ഗോയ ഷാലിയാത്തി, രണ്ട് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരി, മൂന്ന് പാണായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരി, നാല് കെ സദഖത്തുള്ള മുസ്ലിയാരി. ഇതിന്റെ ഗൗരവം ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അവരെ കൂടി ചേരാൻ പാടില്ല. എന്ത്? ഇതിന് സമാനമായ ഒരു ക്രൂരത മുസ്ലിം ലോകത്തോടൊരാൾ ചെയ്തിട്ടില്ല.
മഹാനായ ഹബീബായ റസൂലുള്ളാ ഈ ഈ ഫത്വയുടെയൊക്കെ വില ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ മറന്നു, അവർക്ക് ചരിത്രം അറിയാം. അതുകൊണ്ടാണ് അവരെ ഓർമ്മപ്പെടുത്തിയത്, അവരുമായി ഒരു ബന്ധവും പാടില്ല. അതിനാണ് തിർക്കുൽ മവാലാത്ത് അവരുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് ഈ ഉലമാക്കൾ പറഞ്ഞത്. വളരെ ചിന്തിക്കുന്നിയാവ് ജീവിച്ചാ മതിയാ, ഇതൊക്കെ ചെയ്തവരോട് കൂടി ചേർന്ന് ഇങ്ങനെ ചായം കുടിച്ച് നടക്കുക, അവരും നമ്മളെ ഭാഗമാണെന്നും പറയുക, അവരുടെ സ്ഥാപനത്തിൽ ഇരുന്ന് മുണങ്ങിയിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടി മുണങ്ങിയിട്ട് നമുക്ക് എല്ലാവരും വേണം എന്ന് പറയുക, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക. അയ്യേ ഇവരാരാ